എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയുന്നത് ഇല്ലം നിറ എന്ന ആചാരത്തെ പറ്റിയാണ്. ഈ ആചാരം ഇപ്പോൾ അന്യം നിന്ന് പോവുകയാണ്. അതിന് കാരണമെന്തെന്നാൽ ഇപ്പോൾ കേരളത്തിൽ പാടശേഖരങ്ങൾ ഒന്നുമില്ല. ഉണ്ടായിരുന്ന പാടശേഖരങ്ങളെല്ലാം മണ്ണിട്ട് നികത്തി ബിൽഡിങ്ങുകൾ പണിയുകയാണ്. ഇപ്പോൾ നമുക്ക് കഴിക്കാൻ അരി കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് വരണം, അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഈ ആചാരം ഇപ്പോൾ അന്യം നിന്ന് പോകുന്നത്. ഈ ആചാരം ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി കഴിയുന്നു. ഈ ആചാരത്തെ പറ്റി ഞാനൊന്ന് ഇവിടെ ചെറിയ രീതിയിൽ പറയാം. കേരളീയ ഭവനങ്ങളിലും, അതായത് കേരളത്തിലെ എല്ലാവിധ വീടുകളിലും ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന ഒരു ആചാരമാണ് ഇത്. എല്ലാ വർഷത്തിലും കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലം നിറ. സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കുവാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത്. കറുത്ത വാവ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇല്ലം നിറ കർഷകർ ആഘോഷിക്കുന്നത്. കർഷകർ മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞു വന്ന് വിളഞ്ഞു നിൽക്കുന്ന പാടശേഖരത്തിൽ നിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുക്കും. ദേശ പരദേവതയുടെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം അതിൻ്റെ നല്ല ഒരു പങ്കു ലഭിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജന്മിക്കും പാട്ടക്കാരനും പണിയാളനും കച്ചവടക്കാർക്കും കാർഷിക പ്രവർത്തനത്തിനിടയിൽ ഒരേ പ്രാർത്ഥനയാണ് ഉള്ളത്. നിറയെന്നും പൊലിയെന്നും ഇല്ലം നിറ, വല്ലം നിറ, കൊല്ലം നിറ, പത്തായം നിറ, നാട് പൊലി, പൊലിയോ പൊലി എന്നിങ്ങനെ പോകുന്നു ആ പ്രാർത്ഥന. ക്ഷേത്രത്തിൽ സമർപ്പിച്ച കട്ടകളിൽ നിന്ന് നിറനിറ പൊലി പൊലി വളരെ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടുവരുന്ന കതിർക്കുലകൾ വീടിൻ്റെ മച്ചിലും ഉമ്മറത്തും പ്രത്യേക ആകൃതിയിൽ നെയ്തു തൂക്കും. ഇത് അടുത്ത വർഷത്തെ ചടങ്ങ് നടക്കുന്നതുവരെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. പ്രത്യേകമായി ശുദ്ധീകരിച്ച സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് ഈ ചടങ്ങ് നടത്താറുള്ളത്. ആചാര അനുഷ്ഠാനത്തോടുകൂടി ഏറ്റുവാകുന്ന നെൽക്കതിരുകൾ വീടുകളിൽ കൊണ്ടുപോയി ഒരു വർഷം വരെ സൂക്ഷിക്കും. നിറപ്പുത്തിരി ചടങ്ങുകൾ ശബരിമലയിൽ എല്ലാ വർഷവും നടക്കാറുണ്ട്. രാവിലെ 5:30-6:00 ഇടയ്ക്കാണ് നിറപ്പുത്തിരി ചടങ്ങ് നടക്കുന്നത്. ശ്രീകോവിലിനുള്ളിൽ പൂജിച്ച നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് വിതരണം ചെയ്യും. ഈ ഇല്ലം നിറ ചടങ്ങ് രാജഭരണകാലം മുതൽ നടന്നുവരുന്നതും പിന്നീട് ജനാധിപത്യ ഭരണ സംവിധാനത്തിലും നടക്കുന്നുണ്ട്. ഹരിപ്പാട് ട്രഷറി ഓഫീസിൽ നിറപുത്തിരി ഇപ്പോഴും നടന്നുവരുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് നൽകുന്ന നെൽക്കതിർ ആചാര്യ മര്യാദകളോടുകൂടി എഴുന്നള്ളത്തായി കൊണ്ടുവന്ന് ട്രഷറിയിൽ എത്തി ഖജനാവിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ഈ ചടങ്ങ് ഇപ്പോൾ അന്യം നിന്ന് പോകുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഈ ചടങ്ങ് ചെയ്യുന്നുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിലും അങ്ങനെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ ചടങ്ങ് ഇപ്പോൾ നടന്നു പോരുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.